My dear friends and ladies and gentlemen, welcome back. Oh my ember, episode 8 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ എപ്പിസോഡും ത്രില്ല് അടിച്ച് കോമഡി നിറഞ്ഞ എപ്പിസോഡ്സുകളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്ന നേരെ എപ്പിസോഡ് 8 എന്നാൽ നോക്കാം. അങ്ങനെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുകയാണ് ഫെയനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫെയൻ നമ്മുടെ വാട്ടർ പോളിൻ്റെ കൂടെയല്ല, അതായത് എംബറിൻ്റെ കൂടെയല്ല, എംബറിൻ്റെ അങ്കിളിന്റെ കൂടെയാണ്. അങ്ങനെ ഫെയ അങ്ങനെ നടന്നു പോകുമ്പോഴായിരിക്കും എംബറിൻ്റെ ഒരു സഹായി വിളിക്കുകയാണ്. ഫെയ, നീ എങ്ങനെയാണ് പോകുന്നത്? അല്ല, ഞാൻ ചുമ്മാ അതി കൂടെ നടക്കാനൊക്കെ വേണ്ടി വന്നതാണ്. ഓ, നീ നടക്കാൻ വേണ്ടി വന്നതാണല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചതിന് പോകും. ഓ, അത് പിന്നെ എങ്ങനെ, നിങ്ങളൊപ്പം ഒരു ചായ കുടിക്കും? നല്ല ചായ, നീ നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇതേപോലെ ചായ കുടിച്ചിട്ടുണ്ടാവില്ല. നീ വരാൻ പറഞ്ഞ് നമ്മുടെ അങ്കിളിൻ്റെ സഹായി വിളിക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ ഫെയ്ക്ക് ചെറുതായിട്ട് ചായ കുടിക്കണമെന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫെയ പറയുകയാണ്, പിന്നെ എന്താ, ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഫെയ അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. കാരണം ഇവരുടെ ചായ എന്തോ പ്രത്യേകം നിന്ന് നമ്മുടെ ഫെയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ ഫെയ നേരെ അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. ഞാൻ ദേ വരുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഫെയ അങ്ങോട്ട് ഓടി ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ എംബറിൻ്റെ അങ്കിളും അങ്കിളെ സഹായിയും നമ്മുടെ ഫെയയും കൂടി ഇരുന്ന് ചായ കൊടുക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നവർ പച്ചവെള്ളം മാത്രമാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവർ ചായ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഫെയക്കും അതേപോലത്തെ ഒരു സംശയമുണ്ട്. അങ്ങനെ ഫെയയും ആ ചായ എടുത്ത് കുടിക്കുകയാണ്. പക്ഷെ പച്ചവെള്ളത്തിനേക്കാൾ നല്ല സ്വാദുള്ള ഒരു സാധനമാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു ചായ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവർ പച്ചവെള്ളമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതെന്നാണ് ഫെയ പറയും, വാ അടിപൊളി. ഇതേ സമയത്ത് അവരുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫെയ എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് 150 ഭാഷയും മൃഗത്തിൻ്റെ എല്ലാ ഭാഷയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവർ ഫെയ പറയുന്നു, ഒന്ന് ചുമ്മാ തരും, നിങ്ങൾ എന്തിനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഫെയ ചിരിക്കുകയാണ്, നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടി നോക്കുന്നല്ലേ എന്ന്. ഇതേ സമയത്ത് നമ്മുടെ അങ്കിളിൻ്റെ സഹായി പറയുകയാണ്, ഏ ഞാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, നീ വേണേ ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാര്യം കാണിച്ച് ആരുടെ ഭാഷ ഞങ്ങൾ ട്രാക്ക് ചെയ്യണമെന്നൊക്കെ നിനക്ക് വേണമെങ്കിൽ നിനക്ക് ആരുടെ ഭാഷകളിൽ കാണിച്ച് തരാമെന്നൊക്കെ അയാൾ പറയുകയാണ്. ഇതേ സമയത്താണ് ഫെയ്യാണ് ചുറ്റും നോക്കുകയാണ്, ഇപ്പം എന്ത് പണിയായിരുന്നു കൊടുക്കേണ്ടത്. ഓ, എന്താണ് നിങ്ങളുടെ കഴിവ്, ഞങ്ങൾക്ക് നിങ്ങളെന്താ തെളിയിച്ചേ പറ്റൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ആലോചിക്കും, നീ ആരുടെ ഭാഷ കാര്യം കാണിച്ചു തന്നാൽ ഞങ്ങൾ ട്രാക്ക് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ഫെയ് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു കാക്കേനെ കാണുകയാണ്. ആ കാക്ക എന്താണ് സംസാരിക്കുക, അതിൻ്റെ മൈൻഡ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മുടെ ഫെയ ചോദിക്കുമ്പോൾ നമ്മുടെ അയാൾ പറയുക, ഓ പിന്നെന്താ, തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഫെയ എടുത്ത് പറയുകയാണ്. അങ്ങനെ ഫെയ പറഞ്ഞനുസരിച്ച് ആ കാക്കയുടെ മൈൻഡ് റീഡ് ചെയ്യാനും ആ കാക്ക എന്തൊക്കെയാണ് പറയുന്നതെന്നും അയാൾ അയാളുടെ ശക്തി ഉപയോഗിച്ച് നോക്കുകയാണ്. ഇവർക്കാണെങ്കിൽ കുറേ സൂപ്പർ പവറുകളുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ കുറച്ച് നേരം കണ്ണടച്ചിട്ട് അവൻ്റെ സൂപ്പർ പവർ അവൻ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അബദ്ധവശാൽ ആ സൂപ്പർ പവർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ്റെ സൂപ്പർ പവർ അവനക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നത്. അങ്ങനെ അവൻ കുറേ നേരം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവനക്ക് അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഫെയ പറയുകയാണ്, ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ, നിങ്ങളെന്നെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ, എനിക്ക് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പക്ഷെ അവൻ വീണ്ടും വീണ്ടും അവൻ ശക്തി ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ ആകെ നാണം കെട്ട് പോവുകയാണ്, കാരണം ഇത്ര സൂപ്പർ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ ഫെയ പറയുകയാണ്, നിങ്ങളെന്നെ പറ്റിച്ചതാണല്ലേ, കുഴപ്പമില്ല എന്നും പറഞ്ഞ അവിടെ ഫെയ്യാണെങ്കിൽ അവിടെ നിന്ന് എണിച്ച് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ എംബറിൻ്റെ അടുത്ത് എംബറിനെ സഹായി ചോദിക്കുകയാണ്, അതെന്താ എനിക്ക് എൻ്റെ സൂപ്പർ പവർ ഉപയോഗിക്കാൻ പറ്റാതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എംബറർ പറയുകയാണ്, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഈ ഫെയ് ഇരിക്കുന്നത് കൊണ്ടായിരിക്കും നിനക്ക് നിൻ്റെ സൂപ്പർ പവർ ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് നമ്മുടെ എംബറർ പറയുകയാണ്. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഫെയ പറയുകയാണ്, ഓക്കെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഫെയ അവിടെ നേരെ പോവുകയാണ്. നേരത്തെ ഫെയ പോയിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് നമ്മുടെ ഫെയ പോകുന്നത്. അങ്ങനെ നമ്മുടെ എംബറിൻ്റെ അടുത്ത് അവൻ ശരിക്കും സങ്കടപ്പെടുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ നാണം കെടുന്നതിൻ്റെ സൂപ്പർ പവർ എന്ത് ഉപയോഗിക്കാൻ പറ്റാതെ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്കിൾ ആ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, നിൻ്റെ അടുത്തിരുന്നത് ആ ഫെയ്ക്ക് എന്തൊരു സൂപ്പർ ശക്തി ഉണ്ടെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഫെയ്യാണ് രാത്രി നേരെ നമ്മുടെ അങ്കിള് കൊടുത്ത, അതായത് നമ്മുടെ വാട്ടർ പൂള് അതായത് എംബറിൻ്റെ അങ്കിള് കൊടുത്ത സ്ഥലത്ത് പോയി നമ്മുടെ ഫെയ ഉറങ്ങുകയാണ്. അങ്ങനെ കുറേ മധുരപലഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫെയ്യയുടെ മധുരപലഹാരങ്ങൾ ഏതൊരു കുട്ടി മോഷ്ടിച്ച് കഴിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കൈയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഫെയ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മധുരപലഹാരം തീർന്നു പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വേറൊരു പലഹാരം എടുക്കാൻ വേണ്ടിയാണ് ഫെയ കൈമുകളിലോട് പൊക്കുമ്പോഴായിരിക്കും ആ കുട്ടിയുടെ കൈ നമ്മുടെ ഫെയ്യയുടെ കൈ കൂടി തട്ടി നമ്മുടെ ഫെയ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് പോകുന്നത്. ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫെയ. അപ്പോഴും ആ കുട്ടി അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ ഫെയ നോക്കുമ്പോഴാണെങ്കിൽ ഒരു ചെറിയ കുട്ടി അവിടെ പതുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഫെയ പറയുകയാണ്, ആരാണ് അവിടെ എന്നെ പറ്റിക്കാൻ വേണ്ടി ആരെ വന്നിരിക്കുന്നത്, വേഗം കൂടെ വരാനൊക്കെ അവിടെ ഫെയ പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്, ഞാനാണിത് ഞാനാണെന്നൊക്കെ പറയുന്നു, ബാ മോനെ ബാ. പക്ഷെ ആ കുട്ടിയാണെങ്കിൽ ഒരു അഭ്യാസക്കാരനാണ്, ആ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അത് കണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫെയ്ക്ക് ദേഷ്യം പറയും, എടാ കുട്ടിത്തിയാവാങ്കേ അവിടെ നിൽക്കടാ, നീ എങ്ങനെയാണ് ഓടിപ്പോകുന്നതെന്ന് ചോദിച്ച് നമ്മുടെ ഫെയ ആണെങ്കിൽ അവൻ്റെ പുറകെ
വെച്ചു പിടിക്കുകയാണ്. പക്ഷെ ആ കുട്ടി എങ്ങാണ്ട് ഹുസൈൻ ബോൾട്ടിൻ്റെ അനിയൻ എങ്ങാണെന്ന് തോന്നുന്നത് നല്ല ഓട്ടം ഓടുകയാണ്. പക്ഷെ ഫേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഫേ ആണെങ്കിൽ അവനെ തന്നെ നോക്കി പോവുകയാണ്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ അവനാണെങ്കിൽ അവിടുന്ന് മാഞ്ഞു പോവുകയാണ്. അത് പെട്ടെന്ന് ഓടി വേറെ എങ്ങോട്ടോ പോവുകയാണ്. അങ്ങനെ ഫേക്ക് മനസ്സിലാവുകയാണ് ആ മതിലിൻ്റെ അപ്പുറത്ത് ആ കുട്ടിയുണ്ട്, ആ കുട്ടി എന്താണ് പിടിച്ചേ പറ്റൂ. അങ്ങനെ ആ മതിൽമോട്ട് വലിഞ്ഞു കയറുകയാണ് നമ്മുടെ ഫേയ. താഴ്ത്ത് വീണ അവളുടെ കയ്യും കാലും എന്തായാലും ഒടിയുമെന്ന് ഒരു സംശയവുമില്ല. അങ്ങനെ നമ്മുടെ ഫേ എൻ്റെ വണ്ണി മുകളിലോട്ട് കയറുക. എൻ്റെ അമ്മച്ചിയെ എനിക്ക് വയ്യനാണ് ആ കുട്ടിത്തിയാവും. അങ്ങനെ എൻ്റെ കൈക്കിട്ട് എന്നെ കൊന്നു കളയുന്നൊക്കെ അവിടെ ഫേയെ പറയുന്നുണ്ട്. അങ്ങനെ ഫേക്കാണെങ്കിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആരാൻ്റെയൊക്കെ ചവിട്ടിയാണ് അവിടെ ഫേ ഇറങ്ങുന്നത്. ഒരു പാവം പഠിച്ച ഒരു അപ്പൂപ്പനെ ചവിട്ടിയാണ്. എടി മാരടി എൻ്റെ തലയിൽ നിന്ന് ആരടി എന്നെ ചവിട്ടാൻ വേണ്ടി ഇറങ്ങി പോടിന്നൊക്കെ അപ്പൂപ്പൻ പറയുന്നുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ്റെ കൊച്ചുമോൻ പറയുക, ഇനി ഇവൾക്ക് എന്താ പ്രാന്താണ്, ഇവൾ എങ്ങനെ ചവിട്ടുക, എന്നെ വിടല്ലേ, ഞാനിപ്പോൾ തന്നെ ഇറങ്ങിക്കോളാം എന്നൊക്കെ പറയുകയാണ് എന്നാണ് ഫേയ. അങ്ങനെ നമ്മുടെ അങ്കിൾ ആരാന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ഫേ ഓടിച്ചിട്ട് ആ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ മുത്തച്ഛനാണ്. അങ്ങനെ നമ്മുടെ മുത്തച്ഛനോട് ചോദിക്കുന്നു, മുത്തച്ഛനൊന്നും പറ്റിയില്ലല്ലോ, എടാ കുട്ടി തേവാങ്കി നിന്നെ അന്വേഷിച്ചാൽ നീ വന്ന, നീ എന്നെ പരിച്ച് ഓടാന്ന് വിചാരിച്ചില്ലേ, നീ എവിടെ മാറി ഓടുമ്പോൾ നമുക്ക് നോക്കാമെന്നൊക്കെ നമ്മുടെ ഫേ പറയുകയാണ്. ഏ എൻ്റെ കൊച്ചുമോനെ കുട്ടി തേവാങ്ങനെ വിളിക്കണം, നീ ആരടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ മോനാണെങ്കിൽ, അതായത് അങ്കിളിൻ്റെ മോനാണെങ്കിൽ എൻ്റെ ഭക്ഷണം കട്ടെടുത്തുകൊണ്ട് അവന് ഓടി രക്ഷപ്പെടാൻ നോക്കി, ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവൻ നിന്നില്ല എന്നൊക്കെ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഫേ അടുത്ത് പറയുകയാണ്, നിനക്ക് എന്തൊരു സൂപ്പർ ശക്തിയൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നൊക്കെ ആ മുത്തച്ഛൻ പറയുകയാണ്. നിങ്ങൾക്ക് വല്ല ഭ്രാന്തണ്ട, എനിക്കത് സൂപ്പർ പവറൊന്നും ഇല്ല, നിങ്ങൾ വെറുതെ ഓരോ കള്ളങ്ങളൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് എന്തൊരു സൂപ്പർ ശക്തി എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നൊക്കെ നമ്മുടെ ഫേ അടുത്ത് പറയുകയാണ്. ഒന്ന് പോടോ, നിങ്ങൾക്ക് വല്ല ഭ്രാന്താണ്, എനിക്ക് അങ്ങനെ ഒരു സൂപ്പർ ശക്തിയും ഒരു ഉണ്ടിയും എനിക്കില്ല, നിങ്ങൾ വെറുതെ കള്ളം പറയുകയാണ്. നിങ്ങളുടെ കൊച്ചുമോൻ എനിക്ക് വിട്ടു തരണമെന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ കൊച്ചുമോനെ നിനക്ക് വിട്ടു തരുന്നത്, ഞങ്ങൾ പാവങ്ങളല്ലേ, പാവങ്ങളെ എവിടുന്ന ഭക്ഷണം കഴിക്കുന്നു, ഓ നിങ്ങൾ പാവങ്ങളാണല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ കുട്ടിത്തിയാവനെ കഴിച്ചു വിടാമെന്നൊക്കെ നമ്മുടെ ഫേ ചോദിക്കുകയാണ്. ആ അത് ഞാൻ വിട്ടേക്ക്, നീ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ഷമിക്കാനൊക്കെ നമ്മുടെ ഫേ പറയുന്നുണ്ട്. ഇതേ സമയത്ത് അങ്കിൾ പറയുകയാണ്, എന്തൊക്കെയാണ് നിനക്ക് എന്തോ ഒരു സൂപ്പർ ശക്തി അതിൻ്റെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഇതേ സമയത്ത് ആയിരിക്കും ഫേയുടെ മേത്തൊരു ചെറിയൊരു ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ചിഹ്നത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കും നേരത്തെ മറ്റൊരു മാജിക് പവർ ഉപയോഗിക്കാൻ, നേരത്തെ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടിരുന്നത്. അങ്ങനെ ഫേ അത് നോക്കുന്നുണ്ട്. ആ ഒരു ഡ്രാഗൻ്റെ ചിഹ്നമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതേ സമയത്ത് ഫേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ സൂപ്പർ ശക്തിയാണ് എൻ്റെ മേത്തുള്ളതെന്നൊക്കെയാണ് ഫേ ഇപ്പോൾ ആലോചിക്കുകയാണ്. ഇനിയുള്ള എപ്പിസോഡ്സ് ആരും മിസ് ചെയ്യാണ്ട് കാണുക, വേറെ ലെവലാണ്. കോമഡി മിസ്റ്ററീസ് ഒക്കെ നിറഞ്ഞ വേറെ ലെവൽ എപ്പിസോഡ്സാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ഏത് ഡ്രാമയാണ് വേണ്ടത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ആ മുത്തച്ഛൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി എൻ്റെ കൺമുമ്പിൽ അങ്ങനെ കണ്ടാൽ എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ നിങ്ങളുടെ ഫേ ആണെങ്കിൽ പറയുകയാണ്. അങ്ങനെ ഫേ പറയുന്നുണ്ട്, നിങ്ങൾ വേഗം പൊക്കോ, എനിക്ക് നിങ്ങളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേ അലറുകയാണ്. പോ പോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫേ അലറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ മുത്തച്ഛൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ വീണ്ടും അകത്തോട്ട് കയറി വരുമ്പോൾ, അതായത് ആ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ ഒരു വായിക്കിട്ട് അതൊരു പേരിനെ കുറിച്ച് നമ്മൾ ഫേ കേൾക്കുകയാണ്. അതെന്താണെന്ന് നമ്മുടെ ഫേക്ക് അറിയാൻ വേണ്ടി ഫേ അവിടെ നിന്ന് ഒളിച്ച് കേൾക്കുകയാണ്. അവിടെ വാട്ടർ ബോർഡ് അങ്കിൾ പറയുകയാണ്, ഇത് ഭയങ്കര വലിയൊരു കാര്യമാണല്ലോ, അത് വീണ്ടും വന്നിരിക്കുന്നല്ലേ, നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് മിലിറ്ററിനൊക്കെ ശരിക്കും വിന്യസിപ്പിക്കണം, മിലിറ്ററിനൊക്കെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണം എന്നൊക്കെയാണ് വാട്ടർ ബോർഡ് അങ്കിൾ പറയുകയാണ്. നേരത്തെ മുത്തച്ഛനും ഇതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫേക്കാണെങ്കിൽ എന്തൊരു സംശയം തോന്നുകയാണ്, അത് ഞാൻ തന്നെയാണ് എൻ്റെ പവറിനെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ നമ്മുടെ ഫേ ഇപ്പോൾ അവിടെ ഒളിച്ച് കേൾക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ അങ്കിളുടെ ആൾക്കാരെ പുറത്താണ് കഴിയുമ്പോൾ ഫേ ചോദിക്കുകയാണ്, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഇത്രയും സംസാരിച്ച് വരുന്നത്, അത് ഞങ്ങൾ ഒരു സീഡിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതായത് ഒരു അങ്ങനെ ഫേ അടുത്ത് എല്ലാ കാര്യങ്ങളും അവർ പറയുകയാണ്. ഭയങ്കര ആപത്തുള്ള ഒരു സാധനമാണെന്നൊക്കെയാണ് ഫേ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഫേ ഓർക്കുക, ഇത് ഞാൻ വന്നതിന് ശേഷം വരെ ഈ സാധനം ഈ പേര് ഇവിടെ കേൾക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഫേക്ക് മനസ്സിലാവുകയും ഞാൻ പവർ എൻ്റെയാണോ ആ മുത്തച്ഛൻ പറഞ്ഞ ശരിയാണോ എന്നൊക്കെ അവിടെ ഫേ ഇപ്പോൾ ആലോചിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് പോയേ പറ്റുമെന്നൊക്കെയാണ് ഫേ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഫേക്ക് എന്തൊക്കെ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കട്ടിൽ കാണിക്കും നമ്മുടെ എംബറിൻ്റെ സഹോദരൻ, നമ്മുടെ എംബറിൻ്റെ അങ്കിളിനെ കാണാൻ ചെല്ലുകയാണ്. അങ്ങനെ ഫേയെ പറയുകയാണ്, കുറേ നാളായാലും നിന്നെ കണ്ടിട്ട്, ഓ നിന്നെയും കണ്ടിട്ട് കുറേ നാളായാലും, ഇപ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വാട്ടർ പോഡ് സഹോദരൻ പറയുകയാണ്, അങ്കിളിനെ കാണാൻ വേണ്ടേ വന്നിരിക്കുന്നത്, ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് പറയുകയാണ്. ഓ എന്ത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി, അപ്പോൾ നമ്മുടെ അങ്കിളിൻ്റെ അടുത്ത് നീ പറയണം, ഇത് ഞാൻ കൊണ്ടു തന്ന കത്താണ്, ഇത് വേറെ ആർക്കും കൊടുക്കരുതെന്നൊക്കെ നമ്മുടെ വാട്ടർ പോഡ് സഹോദരൻ പറയുകയാണ്. നിന്നെ കണ്ടത് എന്തായാലും നന്നായി, ഇനി ഞങ്ങൾ വരേണ്ട ആവശ്യമില്ലല്ലോ, നീ അത് കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് ഫേയെ എടുത്ത് വാട്ടർ പോളോടെ സഹോദരൻ പറയുകയാണ്. അങ്ങനെ വാട്ടർ പോളോ സഹോദരൻ ആ കത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ചുറ്റിനുമുള്ള ഒരാളും ഇതിനെക്കുറിച്ച് അറിയരുതെന്ന് പറയുകയാണ്. അങ്ങനെ വാട്ടർ പോളോ സഹോദരൻ അവിടെ നേരെ പോവുകയാണ്.
അങ്ങനെ അവരുടെ നേരെ കത്തയെ കാണിക്കുന്നത്. അങ്ങനെ വാട്ടർപോളുടെ സഹോദരൻ കൊണ്ടുവന്ന കത്ത് നമ്മുടെ വാട്ടർപോളുടെ അങ്കിളിന് കൊടുക്കുകയാണ്. നിങ്ങളെ കൊണ്ടുവന്ന കത്താണ് നിങ്ങൾ ഉപയോഗിച്ചത്, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി മാത്രമാണ് വേറെ ആർക്കും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. അങ്ങനെ അവരുടെ നേരെ കത്തയെ കാണിക്കുന്നത് നമ്മുടെ ഫെയണെങ്കിൽ പട്ടണത്തിൽ കൂടെ നല്ല ഉല്ലസിച്ച് പാടി നടക്കുകയാണ്. കുറേ ഭക്ഷണമൊക്കെ ഇങ്ങനെ തിന്ന് കപ്പലണ്ടിയാണെന്ന് തോന്നുന്നതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും അവിടെ കുറേ കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഫെയ്ക്ക് അതിലേക്ക് എന്തൊരു കൗതുകം തോന്നുകയാണ്. അങ്ങനെ ഫെയ് അതൊക്കെ നോക്കുന്ന സമയത്തായിരിക്കും ഒരു കള്ളനാണ് ഇവിടെ ഫെയുടെ കൈമോട്ട് തന്നെ നോക്കുന്നുണ്ട്. ഫെയുടെ കയ്യിൽ കുറേ നല്ല നല്ല കൂടിയ, അതായത് നല്ല വില കൂടിയ വളകളൊക്കെ കാണുകയാണ് ആ കള്ളൻ. ആ കള്ളൻ പറയുകയാണ്, എന്തായാലും അത് അടിച്ചു മാറ്റിയേ പറ്റൂ, ആ കള്ളനാണ് ഇവൻ. അങ്ങനെ ഒരു ഫെയെ എടുത്തിട്ട് ഓടി ചെല്ലുകയാണ്. ഫെയനെ അങ്ങോട്ട് തട്ടിയിടുകയാണ്. എടാ നീ എന്നെ തട്ടിയിട്ടല്ലേ, നീ മര്യാദക്ക് പോലെ എൻ്റെ നീ തട്ട് വാങ്ങുന്നൊക്കെ പറയുകയാണ്. അപ്പോഴൊന്നും നമുക്ക് ഫെയുടെ ഫെയ്ക്ക് മനസ്സിലായിട്ടില്ല അവളുടെ കയ്യിലുള്ള ആ വള പോയിട്ടുണ്ടെന്ന്. ഫെയ പറയുകയാണ്, നോക്കി പോടാ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഫെയ് എന്തൊരു സാധനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവളുടെ കയ്യിലോട്ട് അവൾ ശ്രദ്ധിക്കുന്നത്. എൻ്റെ വള, അയ്യോ അത് പോയല്ലോ എന്ന് അവളുടെ ഫെയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. അപ്പോഴാണ് അവനൊരു കള്ളനാണെന്ന് ഫെയ്ക്ക് മനസ്സിലാവുന്നത്. ഫെയ് അപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ പൊക്കി അവൻ്റെ പുറകെ വെച്ച് പിടിക്കുക. എടാ കള്ള, അവനെ പിടിച്ചു, അവനൊരു സാധനം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൾ ഡ്രസ്സൊക്കെ പൊക്കി നല്ല പാഞ്ഞോടുകയാണ്. പക്ഷെ അവനാണ് ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ ഫെയ പറയും, അവനെ പിടിച്ചോ, അവനെ വിടരുത്, അവനെൻ്റെ വളയൊക്കെ മോഷ്ടിച്ചിട്ടാണ് ഓടുന്നത്, നിങ്ങൾ ആരെങ്കിലും സഹായിക്കാനൊക്കെ അവനെ ഫെയ അലറുന്നുണ്ടെങ്കിലും ഒരാൾ പോലെ നമ്മുടെ ഫെയനെ സഹായിക്കുന്നില്ല. പക്ഷേ ഫെയ അവനെ വിട്ടു കൊടുക്കാൻ ഒരു തയ്യാറുമല്ല. ഫെയ അവൻ്റെ പുറകെ വെച്ച് പിടിക്കാണ്ട് ആ നിൽക്കടാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ ഫെയ ഓടുന്നത്. അവനാണ് നന്നായിട്ട് ഓടുകയാണ്. ഫെയൻ ഒട്ടും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല. ഫെയും അവൻ്റെ പുറകെ വെച്ച് പിടിക്കുകയാണ്, പിടിച്ചോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫെയ ഓടുന്നത്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ അവനെ നേരെ ടണലിൻ്റെ അകത്തോട് കയറി ചൊല്ലുകയാണ്. അങ്ങനെ ഫെയാണ് ആ ടണലിൻ്റെ അകത്തോട് കയറി ചെല്ലുന്നത്. കുറേ കൊള്ളക്കാരാണ് അവിടെ ഉള്ളത്. അങ്ങനെ എന്തൊരു പന്തികയാണ് നമ്മുടെ ഫെയ്ക്ക് തോന്നുകയാണ്. ഇവരെന്താ അവിടെ ചെയ്യും, ഇവരെന്തൊരു ഗൂഢാലന ചെയ്യുന്നതാണല്ലോ ഇത്. പെട്ടെന്ന് തന്നെ നമ്മുടെ എംബറിൻ്റെ അങ്കിളടുത്ത് പറയണം. അങ്ങനെ ഫെയ നേരെ ചെന്ന് എംബറിൻ്റെ അങ്കിളോടനെ ചോദിക്കുമ്പോൾ, അയ്യോ അതെനിക്ക് അറിയാൻ പാടില്ല എന്ന് അവിടുത്തെ ഒരു സർവൻറ്റ് പറയുകയാണ്. നിനക്കല്ലേ അറിയാൻ പാടുള്ളൂ, നിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നു. ഓ ഞാൻ അത് മറന്നു പോയെന്ന് നമ്മുടെ ഫെയ പറയുകയാണ്. ഫെയ്ക്ക് അറിയാൻ പാടുള്ള അങ്കിൾ എവിടെയാണ്. അങ്ങനെ നമ്മുടെ ഫെയ അതിനെ തപ്പി പോവുകയാണ്. അങ്ങനെ അവിടെ നേരെ കട്ട് കാണിക്കും. നമ്മൾ നേരത്തെ ഫെയ കണ്ട ആ ഗുണ്ടകൾ, അതായത് ആ കൊള്ളക്കാരൊക്കെ നേരെ പട്ടണത്തിലോട്ട് ഇറങ്ങി ആൾക്കാരൊക്കെ ഭീതിപ്പെടുത്തുകയാണ്. എല്ലാ ആൾക്കാരും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയത്തായിരിക്കും നമ്മുടെ അങ്കിളിൻ്റെ ഒരു നല്ലൊരു പോരാളി, ഒരു പോരാളിയായ ഒരു പെണ്ണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചാടി വരികയാണ്. അവൾ എല്ലാവരും നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ആർക്കാണ് ഇങ്ങോട്ട് കയറേണ്ടത്, ഒറ്റക്കൊറ്റയ്ക്ക് വാഴാന്നൊക്കെ അവൾ പറയുന്നുണ്ടെന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. അവളുടെ മനസ്സിൽ വെറുതെ അവൾ ആലോചിക്കുന്നുണ്ടാവായിരിക്കും, ചെറിയൊരു പേടിയുണ്ടാവും. ഇതേ സമയത്തിന് മുകളിൽ നിന്ന് ഒരു ഒറ്റയ്ക്ക് ആരടാ എൻ്റെ പെണ്ണിനെ തൊടാൻ ഉള്ളതെന്നൊക്കെ ഒരു മോരത്തിന് മുകളിൽ നിന്ന് ചോദിക്കുകയാണ്. അത് വേറെ ആരും പറഞ്ഞാൽ വാട്ടർപോളെ സഹായിയായിരിക്കും. വാട്ടർപോളെ സഹായിക്ക് ഇവളെ ഇഷ്ടമായിരിക്കും. അങ്ങനെ അവർ വിചാരിക്കുകയാണെങ്കിൽ വലിയൊരു പോരാളി എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അവനിക്കും കുറച്ച് പവറുകളുണ്ട്. അങ്ങനെ അവൻ പറയുകയാണ്, ആർക്കാണ് അവളെ തൊടേണ്ടത്, ഒറ്റക്കൊറ്റയ്ക്ക് വരാൻ അവനും പറയുക. ഇവള് പറയുക ഇവർക്ക് എന്താ പ്രാന്താണ്, ഇവൻ ഉള്ള ഇടിയൊക്കെ വാങ്ങും. അങ്ങനെ അവൻ്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് അവൻ നേരെ പറന്നു വന്ന് ആക്രമിക്കാനാണ് നോക്കുന്നത്. അവനൊരു പക്ഷിയെ പോലെയാണ് പറന്നു വരുന്നത്. ഇവിടെ ഒരു കോമഡി നിറ രംഗം നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ അവരുടെ അടുത്തെത്തുമ്പോഴാണ് ഇവൻ്റെ സൂപ്പർ പവർ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. കാരണം ഇവർക്കൊക്കെ വേറെ എന്തോ പവർ ഉണ്ട്. അവനാണെങ്കിൽ ആദ്യം പതിയെ പതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെ സൂപ്പർ പവർ നഷ്ടപ്പെടുകയാണ്. അവൻ്റെ കഴുത്തിലൊരു ചിഹ്നം കണ്ടത് നമ്മുടെ ഫെയുടെ മേത്തുണ്ടായ അതേ ചിഹ്നം തന്നെയാണ്. അങ്ങനെ അവനാണ് നേരെ അവൻ താഴ്ത്തോട്ട്, അവൻ്റെ സൂപ്പർ പവർ നേരെ പോയി താഴ്ത്തോട്ടൊന്ന് വീഴുകയാണ്. നല്ല കോമഡിയാണ്, നല്ല പഞ്ച് ഡയലോഗ് അടിച്ചാണ്. അപ്പം അങ്ങനെ നേരെ അവൻ താഴ്ത്തി വീഴുകയാണ്. മറ്റോളാണെങ്കിൽ ഒന്നും നോക്കിയില്ല, ഇവർ എല്ലാവരും ആക്രമിച്ച് കീഴടക്കാൻ തന്നെ അവൾ വിചാരിക്കുന്നു. അവളൊരു ചൊണ കുട്ടി തന്നെയാണ്. അങ്ങനെ അവൾ എല്ലാവരും മടിച്ചിടുകയാണ്. ഇതേ സമയത്ത് അവൻ അത്ഭുതപ്പെട്ട് പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും മടിച്ച് താഴ്ത്തിടുകയാണ്. നന്നായിട്ട് നല്ല അഭ്യാസിയാണെന്നാണ് തോന്നുന്നത്. ഇതേ സമയത്തായിരിക്കും നമ്മുടെ ഫെയ എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് പോവുകയാണ്. ഫെയ ഇപ്പോൾ എങ്ങനെ പോയെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ, നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതേ സമയത്തായിരിക്കും അവൻ അവളാണെങ്കിൽ എല്ലാവരും കൊന്നല്ല ഇങ്ങനെ താഴത്തേക്ക് അടിച്ചിട്ട് അവർ ഓടിപ്പോകുകയും മേലെ എൻ്റെ പുറകെ നടക്കുകയാണ്. നീ തമാശ കളിക്കുകയാണോ, നീ ഇതിന് എൻ്റെ പുറകെ നടക്കുന്നു. ശരിക്കും ഇവനിക്കാണെങ്കിൽ ഇവളെ ഇഷ്ടമാണ്, പക്ഷേ ഇവൾക്കാണെങ്കിൽ ഇവന് ഇഷ്ടമല്ല. അങ്ങനെ പറയും, ഇനി എൻ്റെ പുറകെ നടന്നതിനാൽ നീ വിവരം അറിയുന്നൊക്കെ പറയുകയാണ്. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയ എപ്പിസോഡ് ഇനി അടുത്തുള്ളതെല്ലാം നിങ്ങൾ കാണാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറെ
അഭിപ്രായങ്ങൾ എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഇതിലും കിടണ എപ്പിസോഡ് കാണാൻ വരുന്ന എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ. പിന്നെ ഒരു കാര്യം, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നു. നാളെ കാണുന്നവരുടെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു ചെറിയ ബൈ ബൈ.